ഓരോ രക്ഷാപ്രവർത്തകനും നമ്മളോട് പറഞ്ഞതാണ് അവർ ചവിട്ടി നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചവിട്ടി നിൽക്കുന്ന അടിയിൽ പോലും മൃതദേഹങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യം തന്നെയാണ്. ഇപ്പോഴെന്താണ് ഏറ്റവും പുതിയ വിവരം എന്താണ്? ഇവിടെ എന്താണ് സ്ത്രീയുടേതാണോ എന്ന് തോന്നിക്കുന്ന ഒരു മൃതദേഹമാണ് ഇപ്പോ നമ്മൾ ഒരാളെ താഴ്ചയിലാണ് ഇപ്പൊ മൃതദേഹം കണ്ടിട്ടുള്ളത്. ഇപ്പൊ കട്ടർ ഉപയോഗിച്ച് അതിന് മേലെ ഒരു തടിക്കഷ്ണമായിരുന്നു. ഇപ്പൊ കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്തിട്ട് ഇനി പൂർണ്ണമായിട്ടും ഏതെങ്കിലും ശരീരത്തിന്റെ ഭാഗങ്ങൾ അറ്റുപോയിട്ടുണ്ടോ എന്ന് അറിയില്ല, എന്നാലും ഏറെക്കുറെ ശരീരഭാഗങ്ങളുണ്ട്. ഒരു കൈ ഒരു വലിയ താഴത്താണ് കിടക്കുന്നത്. പക്ഷെ ആ കൈഭാഗം പൂർണ്ണമായി കൈ ഉണ്ടോ എന്നുള്ള അറിയത്തില്ല. അതിൽ നിന്ന് ഇപ്പോ ഫോഴ്സും ഉണ്ട്, അത് സന്നദ്ധ സംഘടനകളും ചേർന്നിട്ട് അതിന് പുറത്തെടുക്കാനുള്ള ശ്രമത്തിലാണ്. ഈ മരക്കൂമ്പാരങ്ങൾക്ക് നടുവിലായി ആ ചളിക്കും അടിയിലൊക്കെ താഴ്ചയിൽ ഒരാളുടെ താഴ്ചയിലാണ്. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ ആള് കൂടി നിൽക്കുന്നതുകൊണ്ട് കാണാൻ പറ്റുന്നില്ലെങ്കിൽ എന്താ സ്ത്രീയുടെ തോന്നിപ്പിക്കുന്നതാണ്, പൂർണ്ണമായി വ്യക്തത. കാരണം ചളിയാൽ മൂടപ്പെട്ടതിനാല്. അപ്പോ ഞാൻ പറയുന്നത് ഈ നമ്മുടെ പറഞ്ഞ പോലെ തന്നെ ഈ മരങ്ങളുടെ അടിയിലായി ഒരാൾ പുറത്ത് ചളി, അതിനും അടിയിലൊക്കെയാണ് ഇത്രയും ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടെടുത്തത്. ഇന്നലെ ഇതുപോലെ തന്നെ ഇന്നിപ്പോ ഇന്നത്തെ ദിവസം ആദ്യത്തെ മൃതദേഹമാണ് നമുക്ക് കണ്ടെടുക്കാൻ പറ്റുന്നത്. ഇന്നലെ അങ്ങനല്ല, ഇന്നലെ വൈകുന്നതിന്റെ ഉള്ളിൽ, ഇന്നലെ 3 മണിക്കുള്ളിലായിട്ടാണ് ഇന്നലെ ഇവിടുന്ന് ഇതേ ഏരിയയിൽ നിന്നും 16 മൃതദേഹങ്ങൾ എടുത്ത്. അതിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളും ആയിരുന്നു. അപ്പോ ഇത്തരത്തിൽ ഇവിടെ ഇതിന്റെ ഒരു ആഴമുണ്ട്, അതിന്റെ പ്രതിസന്ധി തന്നെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോ ഇനി ഈ ഒരു